ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ എസ് എസ് സി വിദ്യാർത്ഥികളെ, ഇപ്രാവശ്യത്തെ ഹാഫ് ഇയർലി എക്സാമിന് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും. ലിറ്റർജി എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത് ഏത് ഭാഷയിലുള്ള ഏത് വാക്കിൽ നിന്നാണ്? അതിൻ്റെ അർത്ഥമെന്ത്? ലിത്തൂർഗിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന്. പൊതുവായ ജോലി, പൊതുവായ സേവനം എന്നൊക്കെയാണ് അർത്ഥം. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ലിറ്റർജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ദൈവജനം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കുചേരുക എന്നാണ്. ലിറ്റർജിയുടെ കേന്ദ്രം ഡാഷ് ആണ്, വിശുദ്ധ കുർബാന. ആഘോഷത്തിൻ്റെ സ്വന്തം രൂപങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളുടെ ഒരു ബന്ധത്തിൻ്റെ വെറും സമ്മേളനമല്ല ലിറ്റർജി. ഒരർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ ലിറ്റർജി ഇതാണ്. ഇത് ഏത് പുസ്തകത്തിൽ നിന്നുള്ള വരികൾ? കർത്താവ് ആര്യ, ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ. ഗോഡ് ആൻഡ് ദ വേൾഡ് എന്ന പുസ്തകത്തിൽ നിന്ന്. ഭൂമിയിൽ യേശുക്രിസ്തുവുമായുള്ള ഏറ്റവും അഗാധമായ കണ്ടുമുട്ടൽ ഡാഷ് ആകുന്നു ലിറ്റർജി. ലിറ്റർജിക്കു നൽകുന്നതിലേറെ മുൻഗണന മറ്റൊന്നിനും നൽകരുത്. ഇത് പറഞ്ഞതാര്? നൂർസിയായിലെ വിശുദ്ധ ബെനഡിക്ട്. ഇസ്രായേൽ ജനം ദിവസത്തിൽ എത്ര പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ജോലികൾ നിർത്തിവച്ചിരുന്നു? 7 പ്രാവശ്യം. ലിറ്റർജിയിലേക്ക് നമ്മെ വിളിക്കുന്ന സഭ ക്രിസ്തുവിൻ്റെ ഏത് കൽപ്പനയാണ് പിന്തുടരുന്നത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന അന്ത്യത്താഴവേളയിലെ യേശുവിൻ്റെ വചനം. എന്താണ് ലിറ്റർജി? സഭയുടെ ഔദ്യോഗികമായ ദൈവാരാധനയാണ് ലിറ്റർജി. സഭയുടെ ശക്തിയും മുഴുവനും നിഗരളിപ്പിക്കുന്ന ഉറവിടമാണ് ലിറ്റർജി. എവിടെ നിന്നുള്ള വരികൾ? രണ്ടാം വർത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയായ സാക്രോ സാങ്തും കോൺസിലിയും എന്ന പ്രമാണരേഖയിൽ നിന്ന്. രണ്ട് സ്ഥലങ്ങളിലുള്ള തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് യേശു ഉറപ്പ് തരുന്നുണ്ട്. ഏതാണ് ആ രണ്ട് സ്ഥലങ്ങൾ? ദരിദ്രർക്കായി ചെയ്യുന്ന സേവനങ്ങളിലും ദിവ്യകാരുണ്യത്തിലും. സഭയുടെ എല്ലാ ലിറ്റർജികളുടെയും ഉദാശകളുടെയും ഏക ലക്ഷ്യം എന്ത്? നമുക്ക് ജീവനുണ്ടാവുക എന്നതും അത് സമൃദ്ധമായി ഉണ്ടാവുക എന്നതുമാണ്. ഡാഷ് എന്ന് തന്നെക്കുറിച്ച് പറഞ്ഞ ക്രിസ്തുവിനെ ലിറ്റർജി ആഘോഷിക്കുമ്പോൾ കണ്ടുമുട്ടുന്നു. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ. യോഹന്നാന്റെ സുവിശേഷം 14:6. ക്രിസ്ത്യാനി കുർബാനയ്ക്ക് വേണ്ടിയും കുർബാന ക്രിസ്ത്യാനിക്ക് വേണ്ടിയും നിലനിൽക്കുന്നുവെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഇങ്ങനെ പറഞ്ഞ രക്തസാക്ഷി ആര്? സത്തൂർണിയോസ്. ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു നന്മയാണ് ഡാഷ് ആശീർവാദം. ആശീർവാദത്തിന് ലത്തീൻ ഭാഷയിൽ എന്താണ് പറയുക? ബെനദിക് സിയോ. ആശീർവാദത്തിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പേരെന്ത്? എവു ലൊഗെയിൻ. ലിറ്റർജിയുടെ ഏറ്റവും ആഴത്തിലുള്ള ഉറവിടമെന്ത്? ദൈവം. ഓരോ ലിറ്റർജിയും സൂക്ഷ്മരൂപത്തിലുള്ള ഡാഷ് ആണ് ഈസ്റ്റർ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്റർജി ഏതായിരുന്നു? യേശു ശിഷ്യന്മാരോടുകൂടി ആഘോഷിച്ച പെസഹ ലിറ്റർജി. ഒരുവൻ മരിച്ചാലും ജീവൻ നേടാനാവുമെന്നതിൻ്റെ തെളിവാണ് ഡാഷ് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും. യേശു മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് മനുഷ്യവംശത്തെ വീണ്ടെടുത്ത യഥാർത്ഥ ഡാഷ് ആണ് പെസഹ കുഞ്ഞാട്. നമ്മുടെ നിസ്സാര ജീവിതത്തിന് അപ്പുറത്തേക്ക് വളരാനും യേശുവിലൂടെ യേശുവിനെ പോലെയാകാനും സ്വാതന്ത്ര്യത്തിലും മഹത്വത്തിലും ദൈവമക്കളാകാനും നമുക്ക് ഡാഷ് ആവശ്യമാണ്. കൂദാശകൾ. ഡാഷ് കൂദാശയിലൂടെ ദുർബല ശക്തിയും സമർപ്പണ ബുദ്ധിയുമുള്ള ക്രിസ്ത്യാനികളായിത്തീരുന്നു. സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ. കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? വിശുദ്ധമായത്. ഇംഗ്ലീഷിൽ സാക്രമെൻറ്റ്, ലത്തീനിൽ സാക്രമെന്തും. കൂദാശകളിലെല്ലാം കൂദാശയായിരിക്കുന്നത് ഡാഷ് ആണ്.
ക്രിസ്തു. ദേശത്തിനു വേണ്ടിയും ദേശത്തിലൂടെയുമാണ് കുദാശകൾ നിലനിൽക്കുന്നത്, സഭയ്ക്ക് വേണ്ടിയും സഭയിലൂടെയും. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കുദാശകളേവ മാമോദിസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. മാമോദിസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം എന്നീ കുദാശകൾ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? അവ ക്രൈസ്തവന്റെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന കുദാശകളായതുകൊണ്ട്. നാം സഭയിൽ നിന്ന് സ്വീകരിക്കുന്ന രണ്ടു കാര്യങ്ങളേവ വിശ്വാസവും കുദാശകളും. ഒരു മെഴുകുതിരി മറ്റൊരു മെഴുകുതിരിയുടെ ജ്വാലയിൽ നിന്ന് കത്തിക്കുന്നത് പോലെ വിശ്വാസം വിശ്വാസത്താൽ ജ്വലിപ്പിക്കപ്പെടുന്നു. ഇത് പറഞ്ഞതാര്? റൊമാനോ ഗ്വാർദീനി. എക്സ് ഓപ്പരെ ഓപ്പരാത്തോ എന്നാൽ എന്താണ്? കുദാശകൾ അതിൻ്റെ കർമ്മശക്തിയാൽ തന്നെ ഫലപ്രദമാണ്, അതായത് വസ്തുനിഷ്ഠമാണ്. കാർമ്മികന്റെ വിശുദ്ധിയോ അവിശുദ്ധിയോ അതിൻ്റെ ഫലത്തെ സ്വാധീനിക്കുന്നില്ല. എല്ലാ ഭൗമിക ലിറ്റർജികളിലും പ്രാപഞ്ചിക ലിറ്റർജി ആഘോഷിക്കുന്നത് ഡാഷ് ആണ്, ക്രിസ്തു. യേശു ഡാഷിലും ഡാഷിലും ഉണ്ട്, വചനത്തിലും കുദാശയിലും. ദൃശ്യലോകത്തിൽ സംസാരിക്കപ്പെടുന്ന അദൃശ്യമായ ഒന്നിൻ്റെ ഭാഷയാണ് പ്രതീകങ്ങൾ. ആരുടെ വാക്കുകൾ? ജർത്രൂത്ത് ലേ ഫോർട്ട്. ഒരു പ്രാവശ്യം പാടുന്നവൻ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ആരുടെ വാക്കുകൾ? വിശുദ്ധ അഗസ്തിനോസ്. ഒന്നുകിൽ നാം യേശുവിൻ്റെ സമകാലികരാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇത് പറഞ്ഞതാര്? സോറൻ കീർക്കെർഗോ. ലിറ്റർജിക്കൽ അഥവാ സഭാവർഷം എന്നാൽ എന്ത്? ആഗമനകാലം മുതൽ പള്ളിക്കുദാശ കാലം വരെ നീളുന്ന 9 കാലങ്ങൾ ചേർന്നതാണ് സഭാവർഷം. ഓരോ ഞായറാഴ്ചയും സൂക്ഷ്മരൂപത്തിലുള്ള ഡാഷ് ആണ് ഉയർപ്പ് തിരുനാൾ. ക്രൈസ്തവ കാലത്തിൻ്റെ കേന്ദ്രം ഡാഷ് ആണ് ഞായറാഴ്ച. ഡാഷ് അവസാനിക്കാത്ത ഞായറാഴ്ചയാണ് സ്വർഗം. സഭയുടെ സാർവത്രിക പരസ്യപ്രാർത്ഥനയാണ് ഡാഷ്, മണിക്കൂറുകളുടെ ലിറ്റർജി അഥവാ യാമപ്രാർത്ഥന. യാമപ്രാർത്ഥനകൾ എത്ര എണ്ണമുണ്ട്? 7. കടൽ തീരത്തെ തുറമുഖങ്ങൾ പോലെ ദൈവം പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നു. ഭൗമികമായ ആകുലതകളുടെ നീർച്ചുഴിയിൽ നിന്ന് അവിടെ നിങ്ങൾ അഭയം തേടാനും സമാധാനവും പ്രശാന്തതയും കണ്ടെത്താനുമാണത്. ഇത് പറഞ്ഞതാര്? വിശുദ്ധ ജോൺ ക്രിസോസ്തം. ദൈവഭവനത്തിലെ ലിറ്റർജിക്കൽ സ്ഥാനങ്ങൾ ഏവ? കുരിശുവെച്ചിട്ടുള്ള അൽത്താര, സക്രാരി, കാർമ്മികനുള്ള പീഠം, വചനവേദി, മാമോദിസാ തൊട്ടി, കുമ്പസാരക്കൂട്. പള്ളിയുടെ കേന്ദ്രസ്ഥാനം ഏത്? അൽത്താര. ലിറ്റർജിയിൽ മാറ്റാൻ പാടില്ലാത്തതിന് ഒരു ഉദാഹരണം എഴുതുക. അന്തിമ അത്താഴത്തിലെ യേശുവിൻ്റെ വാക്കുകൾ. മരണത്തിൻ്റെ രാജ്യത്തു നിന്ന് ജീവനിലേക്കുള്ള മാർഗമാണ്, സഭയിലേക്കുള്ള കവാടമാണ്, ദൈവവുമായുള്ള ശാശ്വത സമ്പർക്കത്തിൻ്റെ ആരംഭവുമാണ് ഡാഷ് എന്ന കുദാശ. മാമോദിസ. മാമോദിസായിൽ വെള്ളം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ശുദ്ധീകരണത്തിൻ്റെയും നവജീവിതത്തിൻ്റെയും പ്രതീകം. മാമോദിസ സ്വീകരിക്കാനുള്ള ഏക മുൻവ്യവസ്ഥ എന്താണ്? വിശ്വാസം. ഒരു അക്രൈസ്തവനെ മാമോദിസ നൽകാൻ സാധിക്കുമോ? സാധിക്കും. സഭ മാമോദിസ നൽകുമ്പോഴുള്ള ഉദ്ദേശം അയാൾക്കുണ്ടായിരിക്കണം എന്ന് മാത്രം. സഭയിൽ നിന്ന് മാമോദിസ സ്വീകരിക്കാതെ നിത്യരക്ഷ പ്രാപിക്കുന്നവർ സ്വീകരിച്ചിരിക്കുന്ന മാമോദിസയുടെ പേരെന്ത്? ആഗ്രഹത്താലുള്ള മാമോദിസ. മാമോദിസ സ്ഥൈര്യലേപനം, തിരുപ്പട്ടം എന്നീ കുദാശകളിലും അൾത്താര, മണി എന്നിവ വെഞ്ചരിക്കാനും ഉപയോഗിക്കുന്ന എണ്ണയുടെ പേരെന്ത്? ആരാണ് അത് വെഞ്ചരിക്കുന്നത്? എന്നാണ് അത് വെഞ്ചരിക്കുക? ക്രിസം അഥവാ മൂറോൺ തൈലം. പെസഹ വ്യാഴാഴ്ച രാവിലെ മെത്രാനാണ് അത് വെഞ്ചരിക്കുക. മാമോദിസയെ പൂർത്തീകരിക്കുന്ന കുദാശയാണ് ഡാഷ്, സ്ഥൈര്യലേപനം. പുരമുകളിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കുക എന്നത് നിന്റെ വെളിയുടെ ഭാഗമാണ്. വാക്കുകൾ കൊണ്ടല്ല, പിന്നെയോ നിന്റെ ജീവിതം വഴി. ആരുടെ വാക്കുകൾ? ചാൾസ് ഡി ഫെക്കോൾട്ട്. സ്ഥൈര്യലേപനത്തിൻ്റെ അർത്ഥമെന്ത്? ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുക എന്നതാണ്. ആർക്കാണ് സ്ഥൈര്യലേപനം സ്വീകരിക്കാവുന്നത്?
മാമോദിസ സ്വീകരിച്ച കത്തോലിക്കനായ വരപ്രസാദാവസ്ഥയിലിരിക്കുന്ന ഏതൊരാൾക്കും സ്ഥൈര്യലേപനം സ്വീകരിക്കാം. ആരാണ് സ്ഥൈര്യലേപനം ചെയ്യേണ്ടത്? മെത്രാൻ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത് വൈദികനെ ചുമതലപ്പെടുത്താം. വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും പരകോടിയുമാണ്. എവിടെ നിന്നുള്ള വാക്കുകൾ? രണ്ടാം വർത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയായ ലൂമൻ ജെൻസിയും. തന്നേക്കാൾ മഹത്വമുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മഹത്തായ ഒന്ന് ദൈവം നമുക്ക് തരുമായിരുന്നു. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? വിശുദ്ധ ജോൺ മരിയ വിയാനി. കുർബാനയുടെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തിലേക്ക് പരിവർത്തിതനാവുക എന്നതാണ്. ആരുടെ വാക്കുകൾ? വിശുദ്ധ തോമസ് അക്വീനാസ്. വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് വാക്കേത് എവുക്കരിസ്ത്യ, കൃതജ്ഞതാ പ്രകടനം എന്നാണ് അർത്ഥം. അന്തിമ അത്താഴത്തിലുണ്ടായ സംഭവങ്ങളുടെ ഏറ്റവും പഴക്കമുള്ള വിവരണം ആരുടേതാണ്? വിശുദ്ധ പൗലോസിൻ്റെ. കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:23-25 വാക്യങ്ങൾ. കുർബാന സ്വീകരണത്തിന് പോകാതിരിക്കുന്നത് ഉറവയുടെ അടുത്ത് ദാഹിച്ചു മരിക്കുന്നത് പോലെയാണ്. ആരുടെ വാക്കുകൾ? വിശുദ്ധ ജോൺ മരിയ വിയാനി. വിശുദ്ധ കുർബാനയിൽ നാം കർത്താവുമായി ഒന്നിക്കുന്നു, ഭക്ഷണം ശരീരവുമായി ഒന്നിക്കുന്നത് പോലെ. ആരുടെ വാക്കുകൾ? വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. വിശുദ്ധ കുർബാനയുടെ മറ്റു പേരുകൾ ഏവ? വിശുദ്ധ ബലി, കുർബാനയെന്ന യാഗം, കർത്താവിൻ്റെ അത്താഴം, അപ്പം മുറിക്കൽ, സ്തോത്രയാഗ സമ്മേളനം, കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകം, വിശുദ്ധവും ദൈവികവുമായ ലിറ്റർജി, വിശുദ്ധ രഹസ്യങ്ങൾ, വിശുദ്ധ സംസർഗം. വിശുദ്ധ കുർബാനയുടെ രണ്ട് ഭാഗങ്ങളേവ? വചന ലിറ്റർജി, സ്തോത്രയാഗ ലിറ്റർജി. ഗ്ലോറിയ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? അതിൻ്റെ അർത്ഥമെന്ത്? ലത്തീൻ ഭാഷയിൽ നിന്നാണ്. മഹത്വം എന്നാണ് അർത്ഥം. ഹലേലുയ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് അർത്ഥമെന്ത്? ഹീബ്രു ഭാഷയിൽ നിന്ന്. നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഹലേലുയ എന്ന വാക്ക് സങ്കീർത്തനങ്ങളിൽ എത്ര പ്രാവശ്യമുണ്ട്? 24 പ്രാവശ്യം. കുർബാനയാഘോഷത്തിൽ സുവിശേഷ പ്രഘോഷണം അൽമായിന് നടത്താൻ സാധിക്കുമോ? ഇല്ല, വൈദികനോ ഡീക്കനോ മാത്രമേ സാധിക്കൂ. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ട്രാൻസബ്സ്റ്റാൻസിയേഷൻ അഥവാ സത്താ മാറ്റം. അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നത് ആരുടെ പ്രവർത്തനത്താലാണ്? പരിശുദ്ധാത്മാവിൻ്റെ. യഥാർത്ഥത്തിൽ സഭ എന്താണ്? സഭയെന്നത് ഓരോ ദിവസവും അൾത്താരയിൽ നിഗൂഢാത്മകമായി സംഭവിക്കുന്നതെന്തോ അതാണ്. സക്രാരി ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കാണ്? അർത്ഥമെന്ത്? പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന്. വിശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന പേടകം എന്നാണ് അർത്ഥം. അരുളിക്ക ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കാണ്? അർത്ഥമെന്ത്? പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന്. തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന പേടകം എന്നാണ് അർത്ഥം. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ഏവ? കത്തോലിക്കനായിരിക്കണം, ഗൗരവഭാവാവസ്ഥയിലാണെങ്കിൽ കുമ്പസാരിക്കണം, അൾത്താരയെ സമീപിക്കും മുമ്പ് അയൽക്കാരനുമായി രമ്യതപ്പെടണം, 1 മണിക്കൂർ നേരമെങ്കിലും ഉപവസിക്കണം. അകത്തോലിക്ക വിഭാഗങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്ന വിഭാഗമെന്ത്? ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ. നാം സ്വീകരിക്കുന്നത് എന്തോ അതായി രൂപാന്തരപ്പെടുകയെന്നതല്ലാതെ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിലുള്ള പങ്കുചേരലിന് മറ്റൊരു ലക്ഷ്യവുമില്ല. ആരുടെ വാക്കുകൾ? മഹാനായ വിശുദ്ധ ലയോ മാർപ്പാപ്പയുടെ. അമർത്യതയുടെ ഔഷധം നൽകുകയും മരണത്തിന് മറുമരുന്നായിരിക്കുകയും യേശുക്രിസ്തുവിൽ നമ്മെ എന്നേക്കും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഒറ്റ അപ്പമാണ് നാം മുറിക്കുന്നത്. ആരുടെ വാക്കുകൾ? അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നീഷ്യസ്. ആരാണ് പ്രായശ്ചിത്ത കൂദാശ സ്ഥാപിച്ചത്? യേശു. യേശു വിശുദ്ധ കുമ്പസാരം എന്ന കുദാശ സ്ഥാപിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത്? യോഹന്നാന്റെ സുവിശേഷം 20:22-23 വാക്യങ്ങൾ. ആർക്ക് മാത്രമാണ് പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളത്? ദൈവത്തിന്. പ്രായശ്ചിത്ത കുദാശ രണ്ടാം മാമോദിസയാണ്, കണ്ണീരിൻ്റെ മാമോദിസ. ആരുടെ വാക്കുകൾ? വിശുദ്ധ ഗ്രിഗറി നസിയാൻസിൻ.
പ്രായശ്ചിത്ത കുദാശയിൽ ക്രൈസ്തവന്റെ പാപങ്ങൾക്ക് പുറത്തു കിട്ടാൻ ആവശ്യമായ രണ്ട് മൗലിക ഘടകങ്ങൾ ഏവ മാനസാന്തരത്തിന് വിധേയനായ വ്യക്തിയും ദൈവനാമത്തിൽ അയാളുടെ പാപങ്ങൾ മോചിക്കുന്ന വൈദികനും കുംഭസാരത്തിന്റെ സാരാംശപരമായ ഘടകങ്ങളേവ മനസാക്ഷി പരിശോധന ഉത്തമ മനസ്താപം പരിഹാരം ചെയ്യാനുള്ള നിശ്ചയം പാപങ്ങൾ ഏറ്റുപറച്ചിൽ പ്രായശ്ചിത്തം ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന്റെ അടയാളം പാപത്തിന്റെ സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ആരുടെ വാക്കുകൾ ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡ് ഒരു വൈദികൻ ഏറ്റവും ഗൗരവപൂർവം കരുതുന്നതെന്ത് കുംഭസാര രഹസ്യം ഏത് വൈദികനും എല്ലാ പാപങ്ങളും സഭാഭ്രഷ്ടും മോചിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഏത് മരണാപകടം വൈദികനെ മോചിക്കാൻ അധികാരമില്ലാത്ത പാപങ്ങൾക്ക് ഒരു ഉദാഹരണം എഴുതുക ഗർഭഛിദ്രം കുംഭസാരത്തിൽ നിന്നുണ്ടാകുന്ന ഭാവനാത്മക ഫലങ്ങളേവ കുംഭസാരം പാപിയെ ദൈവത്തോടും സഭയോടും അനുരഞ്ജിപ്പിക്കുന്നു രോഗിലേപനം എത്ര പ്രാവശ്യം സ്വീകരിക്കാം അതിനെ പ്രായപരിധിയുണ്ടോ പല പ്രാവശ്യം സ്വീകരിക്കാം പ്രായപരിധി ഇല്ല രോഗിലേപനം പരികർമ്മം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത് നെത്രാന്മാർക്കും വൈദികർക്കും ഒരു വ്യക്തി മരണത്തിന് മുമ്പ് സ്വീകരിക്കുന്ന അവസാനത്തെ വിശുദ്ധ കുർബാനയുടെ പേരെന്ത് തിരുപാദേയം അഥവാ വിയാത്തിക്കം തിരുപ്പട്ടത്തിനും വിവാഹത്തിനുമുള്ള പൊതുസവിശേഷത എന്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടിയാണ് ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ മറ്റുള്ളവർ അവിടുത്തെ ശുശ്രൂഷകരാണ് ആരുടെ വാക്കുകൾ വിശുദ്ധ തോമസ് അക്വിനാസ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലെ ഏക മധ്യസ്ഥനാര് ക്രിസ്തു തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം തിരുപ്പട്ട കൂദാശയ്ക്ക് എത്ര പടികളുണ്ട് അവ ഏവ മൂന്ന് പടികൾ മെത്താൻ സ്ഥാനം പൗരോഹിത്യം ഡീക്കൻ സ്ഥാനം മെത്താൻ സംഘത്തിന്റെ തലവനാര് മാർപ്പാപ്പ ഭൂമിയിൽ ക്രിസ്തുവിന്റെ രക്ഷാകര ജോലി വൈദികൻ തുടരുന്നു ആരുടെ വാക്കുകൾ വിശുദ്ധ ജോൺ മരിയ വിയാനി ഡീക്കൻ എന്ന വാക്കിന്റെ അർത്ഥമെന്ത് സേവകൻ ഡീക്കന്റെ ആദിമ മാതൃകയാര് രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫൻ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കുന്നതാരെ വിശുദ്ധ മറിയം മഗ്ദലേനയിൽ ക്രിസ്തുവിന്റെ പൊതു പൗരോഹിത്യത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന കുദാശ ഏത് മാമോദീസ ഒരു കൗദാശിക വിവാഹത്തിന് അത്യാവശ്യമായ മൂന്ന് ഘടകങ്ങൾ ഏവ സ്വതന്ത്രമായ സമ്മതം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ദാമ്പത്യത്തിലേക്ക് അന്യരെ ഒഴിവാക്കുന്ന ഐക്യത്തിൻ്റെ സ്ഥിരീകരണം കുട്ടികളെ ജനിപ്പിക്കാനുള്ള സന്നദ്ധത ക്രൈസ്തവ വിവാഹത്തെക്കുറിച്ചുള്ള ഏറ്റവും അഗാധമായ കാര്യമെന്ത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സജീവ പ്രതിബിംബങ്ങളാണ് തങ്ങളെന്ന അറിവ് ഒരു കത്തോലിക്കൻ കത്തോലിക്കനല്ലാത്ത ഒരു ക്രിസ്ത്യാനിയുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം സഭയുടെ അംഗീകാരം വാങ്ങണം വിവാഹമോചനം നേടുകയും വീണ്ടും വിവാഹം നടത്തുകയും ചെയ്തവർക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാമോ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിക്കില്ല ഇന്നും ക്രിസ്തു നിവസിക്കുന്ന ഡാഷ് നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്ന പുളിമാവാണ് കുടുംബങ്ങൾ ആദിമകാലത്ത് ഗ്രഹസഭകൾ കൊണ്ട് നിറഞ്ഞ മൂന്ന് നഗരങ്ങൾ റോമ കൊറിന്ത് അന്ത്യോക്യ സാക്രമെന്തും കാരിത്താസിസ് ആരുടെ അപ്പസ്തോലിക ആഹ്വാനമാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഒരു ആശീർവാദം നൽകുന്ന വിശുദ്ധ അടയാളങ്ങളോ വിശുദ്ധ കർമ്മങ്ങളോ ആണ് ഡാഷ് കുദാശാകൽപ്പങ്ങൾ കുദാശാകൽപ്പങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക ഒന്ന് വീടോ വാഹനമോ വഞ്ചിരിക്കുന്നത് രണ്ട് വിഭൂതി ബുധനിൽ ചാരം സ്വീകരിക്കുന്നത് കെ സി ബി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാര് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സി ബി സി ഐയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാര് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് തൃശൂർ ഉപതയുടെ ആദ്യ മെത്രാൻ ആര് അഡോൾഫ് മെഡ്ലിക്കോട്ട് തൃശൂർ ഉപതയുടെ ആദ്യ മെത്രാപോലീത്തയാര് മാർ ജോസഫ് കുണ്ടുകുളം സീറോ മലബാർ സഭയിലെ ആദ്യത്തെ കർദിനാൾ ആര് മാർ ജോസഫ് പാറേക്കാട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ
ഏറ്റവും പുതിയ ചാക്രിക ലേഖനം ഏതാണ്? ഫ്രത്തേലി തുത്തി അഥവാ എല്ലാവരും സഹോദരങ്ങൾ. ഇന്റർനെറ്റ് വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടിസ്. കാർലോസ് അക്യൂട്ടിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്ന് ഒക്ടോബർ 10, 2020. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യേശുവിൻ്റെ സമാധാനം എല്ലാവരോടും കൂടി ഉണ്ടായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.